കണ്ണ് വെച്ചിട്ടും വേണമെങ്കിൽ കുറച്ച് സ്കില്ല് കാണിക്കാം. ബോളൊക്കെ നമ്മളിങ്ങനെ ചവിട്ടിയൊക്കെയല്ലേ കളിക്കുന്നത്, അങ്ങനെ നമുക്ക് ചൗബയായിട്ടൊന്ന് കണക്ട് ചെയ്യാം രീതിയിൽ ആലോചിക്കട്ടോ. അല്ലെങ്കിൽ ഷോക്ക് ആയിട്ടിരിക്കുന്നൊക്കെ ടെമ്പർ തെറ്റുമ്പോഴായിരിക്കും എന്ന് ആലോചിക്കട്ടോ. ടെമ്പർ സെപ്റ്റംബർ ഇപ്പൊ ചീറ്റകൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞല്ലേ നമ്മളങ്ങനെ ആക്രമിക്കാനൊക്കെ വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 ഡിസംബർ മാസം തൊട്ട് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം കോഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, ലോക നാളികേര ദിനം. എന്ന ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 കേട്ടോ. സെപ്റ്റംബർ 2 നാളികേരൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 2 കഷ്ണമായിട്ട് കിട്ടും അല്ലേ. കറക്റ്റായിട്ട് പൊട്ടിക്കണേ 2 കഷ്ണമായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് സെപ്റ്റംബർ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ സെപ്റ്റംബർ ആലോചിക്കാം. പിന്നെ 2 കഷ്ണം, അതാണ് നമ്മുടെ 2 കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 2 എന്നുള്ളത് ഓർക്കാൻ പറ്റും. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2022 യുവ പുരസ്കാരം ലഭിച്ച ആർക്കാ? അനഘാജി കോലോത്തിനാണ്. ആർക്കാണ്? അനഘാജി കോലോത്ത്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2022 യുവ പുരസ്കാരം, യുവ പുരസ്കാരമാണ് യുവ പുരസ്കാരം ലഭിച്ചത് അനഘാജി കോലോത്ത്. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മളിങ്ങനെ ഐ ടിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അനങ്ങാണ്ടൊക്കെ ഇരുന്നുള്ള ജോലിയല്ലേ, അല്ല അനങ്ങാണ്ട്, അങ്ങനെ നമുക്ക് അനഘ അനഘയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. യുവാക്കൾ അധികം അനങ്ങാതെയുള്ള ജോലിയാണെന്നുള്ള രീതിയിൽ അനഘാജി കോലോത്ത്. ഓക്കെ, അതുപോലെ തന്നെ കവിതാ സമാഹാരം ചോദിക്കുകയാണെങ്കിൽ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പം മെഴുകുതിരിയൊക്കെ നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ അനക്കാണ്ടൊക്കെ വെക്കണ്ടേ, അല്ലെങ്കിൽ കെട്ടുപോകില്ലേ, അങ്ങനെ നമുക്ക് അനക്കണ്ടെന്നുള്ള രീതിയിൽ അനഘ അനഘാജി കോലോത്തായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2022 യുവ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര സാഹിത്യമാണെന്ന് ഓർത്ത് വെച്ചേക്കണേ അനഘാജി കോലോത്താണ്. കവിതാ സമാഹാരം ഏതാണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അടുത്ത പോയിന്റ് നോക്കാം. സുപ്രീം കോടതിയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? DY ചന്ദ്രചൂഡ് ആണ് കേട്ടോ. സുപ്രീം കോടതിയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. അപ്പം 49-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? UU ലളിത് അല്ലേ. അതിന് മുമ്പത്തെ 48-ാമത്തെ ആരായിരുന്നു? NV രമണയായിരുന്നു. ഇതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 49-ാമത്തെ വളരെ ലളിതമായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. UU ലളിത്. അതിന് ശേഷം വന്നിട്ടുള്ളത് കുറച്ച് ചൂടനായിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. DY ചന്ദ്രചൂഡ്. 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു NV രമണയാണ്. അല്ലേ, ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ഡോക്ടർ ഹിമാൻഷു പഥക്കാണ് കേട്ടോ. ആരാണ് ഡോക്ടർ ഹിമാൻഷു പഥക്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് ഡോക്ടർ ഹിമാൻഷു പഥക്. അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിലൊക്കെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കാലൊരു ഷൂ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷൂ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഡോക്ടർ ഹിമാൻഷു പഥക്കാണ് കേട്ടോ, ഹിമാൻഷു പഥക്. അപ്പോൾ ഒന്നും കൂടെ, ലോക നാളികേര ദിനം സെപ്റ്റംബർ 2, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2022 യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അനഘാജി കോലോത്ത്, മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് ഡോക്ടർ ഹിമാൻഷു പഥക്. ഓക്കെയാണല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഏത് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്? ഉത്തരാഖണ്ഡിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് കേട്ടോ ഋഷഭ് പന്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കോപ്പി അടിക്കണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഉത്തരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും? കയ്യിലിപ്പോൾ ഒരു ചോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മേത്തേക്ക് വലിച്ചെറിയും അല്ലേ. അപ്പോൾ അങ്ങനെ ചോക്കിന് പകരം നമുക്ക് പന്തായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പന്ത് വലിച്ചെറിയും, ഉത്തരം കണ്ടു കഴിഞ്ഞാൽ പന്ത് വലിച്ചെറിയും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡും കിട്ടി, പന്തും ഉണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഏത് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്? ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാ? രാജേഷ് വർമ്മയാണ്. ആരാണ് രാജേഷ് വർമ്മ? മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് രാജേഷ് വർമ്മ കേട്ടോ. രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാണ്? രാജേഷ് വർമ്മ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കണേ രാജേഷ് വർമ്മ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി ലഭിച്ചത് മണ്ഡല ജില്ലയാണ് മധ്യപ്രദേശിലെ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി ലഭിച്ചത് മണ്ഡല ജില്ല. അപ്പോൾ മണ്ടയുള്ള ജില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലിറ്ററസി അല്ലേ, ലിറ്ററേറ്റ് ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. മണ്ഡല ജില്ല മധ്യപ്രദേശ്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ആദ്യ സിന്തറ്റിക് ഭ്രൂണം നിർമ്മിച്ചിട്ടുള്ള രാജ്യം ഏത് രാജ്യം? ഇസ്രായേലാണ്. ലോകത്തിലെ ആദ്യ സിന്തറ്റിക് ഭ്രൂണം നിർമ്മിച്ചിട്ടുള്ള രാജ്യം ഇസ്രായേലാണ് കേട്ടോ. അപ്പോൾ ഗുണം എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരൻ്റെ ഒക്കെ അനുഗ്രഹമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഈശ്വരൻ ഇസ്ര ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഇസ്രായേൽ കേട്ടോ. അടുത്ത പോയിന്റ്, ഡ്രോൺ സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മെഡിസിൻ ഫ്രം സ്കൈ
കേട്ടോ. മെഡിസിൻ ഫ്രം സ്കൈ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഈ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മെഡിസിൻ ഫ്രം സ്കൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കൈ, സ്കൈയിലുള്ളത് സൂര്യൻ അരുണൻ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പം അങ്ങനെ അരുണാചൽ പ്രദേശമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഡ്രോൺ സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മെഡിസിൻ ഫ്രം സ്കൈ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്സ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയാണ്. എവിടെയാണ്? മുംബൈ. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ് പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിഷ്ഠയാണ്. ഓക്കെ, നിഷ്ഠ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതിയാണ് നിഷ്ഠ. അപ്പം നമ്മൾ പറയില്ലേ അധ്യാപകർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താ? കൃത്യനിഷ്ഠതയാണെന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ കൃത്യനിഷ്ഠത എന്നുള്ള രീതിയിൽ നിഷ്ഠ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതി ഏതാണ്? നിഷ്ഠ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി അണക്കെട്ട്? എവിടെയാ? ഫാൽഗു നദിയിലാണ് കേട്ടോ. എവിടെയാണ്? ഫാൽഗു നദി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി? ഗയാജി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഗായ ആയിട്ടാണ് കേട്ടോ. ഗായ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദിയിൽ പശുവാണ് അല്ലെ. അപ്പൊ ഗായല്ലേ നമുക്ക് പാല് തരുന്നേ. അങ്ങനെ നമുക്ക് പാല് എന്നുള്ള രീതിയിൽ ഫാൽഗു നദി കേട്ടോ. ഫാൽഗു നദി. അപ്പം നമുക്ക് റബ്ബർ പാലുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. റബ്ബർ ഡാം ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി അണക്കെട്ട്? ഫാൽഗു നദിയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയുടെ പേരെന്താ? കർത്തവ്യ പഥാണ് കേട്ടോ. പഥാണ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയുടെ പേരെന്താണ്? കർത്തവ്യ പഥ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് വേഗം നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഏത് സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ്? ഉത്തരാഖണ്ഡ്. രാഷ്ട്രപതിയുടെ സെക്രട്ടറിയുടെ നിയമനായിട്ടുള്ള ആരാണ്? രാജേഷ് വർമ്മ. ഇന്ത്യയിലെ ആദ്യ ഫംഗ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി ലഭിച്ചിട്ടുള്ളത് മണ്ഡല ജില്ല. ലോകത്തിലെ ആദ്യ സിന്തറ്റിക് ഭ്രൂണം നിർമ്മിച്ചിട്ടുള്ള രാജ്യം ഇസ്രായേലാണ്. ഡ്രോൺ സംവിധാനത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മെഡിസിൻ ഫ്രം സ്കൈ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മുംബൈയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിഷ്ഠയാണ്. ഇന്ത്യയിൽ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി അണക്കെട്ട്? ഫാൽഗു. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയുടെ പുതിയ പേരെന്താണ്? കർത്തവ്യ പഥ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അന്തിം പങ്കലാണ് കേട്ടോ. അണ്ടർ 20 ആണ്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അന്തിം പങ്കലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗുസ്തിയൊക്കെ അല്ലേ. അപ്പൊ ഗുസ്തി എന്നൊക്കെ പറയുമ്പോൾ എതിരാളിയുടെ അന്ത്യമാണെന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ അന്തിമാണ് കേട്ടോ. അന്തിം, കാരണം ഇവിടെ പാകലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ പങ്കൽ, അന്തിം പങ്കൽ കേട്ടോ. അപ്പൊ അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അന്തിം പങ്കൽ. അടുത്ത പോയിന്റ്, അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കല്യാൺ ചൗബേനെയാണ് കേട്ടോ. അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കല്യാൺ ചൗബേ. ഇപ്പോൾ ഫുട്ബോളൊക്കെ നമ്മളിങ്ങനെ ചവിട്ടിയൊക്കെയല്ലേ കളിക്കുന്നത്. അങ്ങനെ നമുക്ക് ചൗബേയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, കല്യാൺ ചൗബേ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേരെന്താ? എലിസബത്ത് അലക്സാണ്ട്ര മേരി. എന്താണ്? എലിസബത്ത് അലക്സാണ്ട്ര മേരി. അടുത്ത പോയിന്റ് നോക്കാം. നാരായൺ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? സാഹിത്യകാരനാണ് അല്ലെ, സാഹിത്യകാരൻ. പ്രധാന കൃതി കൊച്ചരേത്തിയാണ് കേട്ടോ. ഏതാണ്? കൊച്ചരേത്തി. ആദിവാസികളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള കൊച്ചരേത്തി. ഓക്കെ, അപ്പോൾ പ്രധാന കൃതി ഏതാണ്? കൊച്ചരേത്തി. ആരുടെയാണ്? നാരായൺ. നാരായണൻ ആരാണ്? സാഹിത്യകാരൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കൂടിയാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കേരള സാഹിത്യ അക്കാദമി ജേതാവും കൂടിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള 52-ാമത്തെ ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഹിന്ദി ചലച്ചിത്രം ആശാ പരേഖാണ്. ഓക്കെ, ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള 52-ാമത്തെ ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം, ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഹിന്ദി ചലച്ചിത്ര താരന്മാരാണ് ആശാ പരേഖ്. ഓക്കെ, അപ്പൊ ദാദാ എന്നൊക്കെ പറയുമ്പോൾ ദാദാ ഗുണ്ട ഒക്കെ പരിക്ക് വരത്തില്ലേ. അങ്ങനെ നമുക്ക് പരേഖായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആശാ പരേഖാണ് കേട്ടോ. അടുത്ത പോയിന്റ്, നൊബേൽ സമ്മാന മാതൃകയിൽ ശാസ്ത്ര ഗവേഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകാൻ ആലോചിക്കുന്ന പുരസ്കാരം ഏതാണ്? വിജ്ഞാൻ രത്ന. എന്താണ്? വിജ്ഞാൻ രത്ന. നൊബേൽ സമ്മാന മാതൃകയിൽ ശാസ്ത്ര ഗവേഷകർക്കാണ്. അപ്പൊ ശാസ്ത്ര ഗവേഷകർക്കാണ്. ഇപ്പൊ ജ്ഞാനം വിജ്ഞാൻ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. കേന്ദ്ര സർക്കാർ നൽകാൻ ആലോചിക്കുന്ന പുരസ്കാരമാണ് വിജ്ഞാൻ രത്ന. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാ? സൗരവ് ഗാംഗുലിയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർ സൗരവ് ഗാംഗുലി. അപ്പൊ ലഹരിയൊക്കെ ഇങ്ങനെ ഗാങ് ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഗാങ് ആയിട്ട് ഗാംഗുലി കേട്ടോ. സൗരവ് ഗാംഗുലിയാണ്.
അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 2022 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോട്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ് അല്ലേ, നമ്മൾ ഒരുപാട് പ്രാവശ്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോഴിക്കോട്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം, U20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം അന്തിം പങ്കൽ. അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കല്യാൺ ചൗബേ. എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് എലിസബത്ത് അലക്സാണ്ട്ര മേരി. നാരായൺ ഏത് മേഖലയിലാണ് പ്രശസ്തൻ സാഹിത്യകാരൻ? പ്രധാന കൃതി കൊച്ചരേത്തി. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള 52nd ദാദാസാഹിബ് ഫൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഹിന്ദി ചലച്ചിത്ര താരം ആശ പരേഖാണ്. ഓക്കെ, നൊബേൽ സമ്മാന മാതൃകയിൽ ശാസ്ത്ര ഗവേഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകാൻ ആലോചിക്കുന്ന പുരസ്കാരം ഏതാണ്? വിജ്ഞാൻ രത്ന. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര? സൗരവ് ഗാംഗുലിയാണ്. 2022 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ്. അടുത്ത പോയിന്റ്, ലോക പേവിഷബാധ ദിനമെന്ന September 28 കേട്ടോ, September 28 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോക പേവിഷബാധ ദിനം September 28. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പേപ്പട്ടിയൊക്കെ കടിക്കുന്നത് അതിൻ്റെ ടെമ്പർ തെറ്റുമ്പോഴായിരിക്കും എന്ന് ആലോചിക്കുക കേട്ടോ. ടെമ്പർ September. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 8 പണി കിട്ടുന്ന ആലോചിക്കുക. 28 കേട്ടോ, 28 ലോക പേവിഷബാധ ദിനമെന്നാണ് September 28. 2022 ലോക പേവിഷ ദിനത്തിൻ്റെ പ്രമേയം എന്താ? 1 health 0 death കേട്ടോ, എല്ലാവർക്കും ഒറ്റ ഹെൽത്തും 0 death എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. 2022 ലോക പേവിഷബാധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 1 health 0 death. അടുത്ത പോയിന്റ് നോക്കാം, റാബിസ് ദിനത്തോടനുബന്ധിച്ച് പ്രധാന ആശുപത്രികളിൽ മാതൃക ആന്റി റാബിസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏതാണ്? കേരളം. കുടുംബശ്രീയിൽ അംഗമല്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? സുദൃഢമാണ്, ദൃഢമാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുടുംബശ്രീയിൽ അംഗമല്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? സുദൃഢം. അപ്പോൾ അവരെയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഭയങ്കര ദൃഢമാവുന്ന ആലോചിക്കുക കേട്ടോ, സുദൃഢം. അപ്പോൾ ലോക പേവിഷ ദിനം എന്ന September 28 പ്രമേയം 1 health 0 death കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, 2022 200th ജന്മവാർഷികം ആഘോഷിക്കുന്ന പ്രസിദ്ധ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഗ്രിഗർ മെൻഡൽ ആണ് കേട്ടോ. 2022 200th ജന്മവാർഷികം ആഘോഷിക്കുന്ന പ്രസിദ്ധ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഗ്രിഗർ മെൻഡൽ ആണ്. അപ്പോൾ സസ്യശാസ്ത്രജ്ഞൻ ആ പേരുകളൊക്കെ പഠിച്ച് മെൻഡലായി എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ, ഗ്രിഗർ മെൻഡൽ ആണ്. അടുത്ത പോയിന്റ് നോക്കാം, കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്ട് നിലവിൽ വന്നിട്ടുള്ള സ്ഥലം കായംകുളമാണ് കേട്ടോ, കേരളത്തിലാണ്. ഇന്ത്യയിൽ എവിടെയായിരുന്നു? രാമകുണ്ടാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്രോജക്ട് നിലവിൽ വന്നിട്ടുള്ള സ്ഥലം കായംകുളം. ഒഴുകുന്ന എന്നൊക്കെ പറയുമ്പോൾ ഒരു കുളത്തിലാണെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ, കുളമാണ് കായംകുളം. കഴുകന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ലോകത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഗോരഖ്പൂറാണ്, ഉത്തർപ്രദേശ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, കഴുകന്മാരൊക്കെ മുകളിലാണ് അപ്പിലാണ് പറക്കുന്നതെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അപ്പം എന്ന് പറഞ്ഞാൽ UP കേട്ടോ, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് കേട്ടോ, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണേ, ഗോരഖ്പൂർ. കഴുകന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? ഗോരഖ്പൂറാണ്. ആരോഗ്യ മന്ദൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ആരോഗ്യ മന്ദൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കാം, അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാ? ഓപ്പറേഷൻ യെല്ലോ ആണ്, ഓപ്പറേഷൻ യെല്ലോ. അപ്പം നമുക്കറിയാം റേഷൻ കാർഡിൽ 5 colors ഉണ്ട് അല്ലേ, അതിനകത്ത് യെല്ലോ കാർഡ്, യെല്ലോ റേഷൻ കാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അന്ത്യോദയ അന്ന യോജനയുടെയാണ് അല്ലേ, അതായത് എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുമ്പോൾ യെല്ലോ കാർഡ് എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം, ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജോർജിയ മെലോൺ ആണ് കേട്ടോ. ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? ജോർജിയ മെലോൺ. ഓക്കെ, അപ്പോൾ ഇറ്റലി എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഇഡലിയാണ് കേട്ടോ, ഇഡലി. അപ്പോൾ ഇഡലി കഴിച്ചില്ലെങ്കിൽ മെലിഞ്ഞു എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാണ് മെലോൺ ആണ് കേട്ടോ, ജോർജിയ മെലോൺ. ആദ്യമായിട്ടാണ് ഇറ്റലിയിൽ വനിതാ പ്രധാനമന്ത്രി ആവുന്നത് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? ജോർജിയ മെലോൺ. അതുപോലെ തന്നെ അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാ? ഓപ്പറേഷൻ യെല്ലോ. അടുത്ത പോയിന്റ് നോക്കാം, ദക്ഷിണാഫ്രിക്കയിലെ നമീബിയയിൽ നിന്നുള്ള ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലേക്കാണ് ഇന്ത്യ കൊണ്ടുവന്നത്? കുനോ പാൽപൂർ നാഷണൽ പാർക്കാണ് കേട്ടോ, കുനോ പാൽപൂർ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പോൾ ചീറ്റകൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞല്ലേ നമ്മളങ്ങനെ ആക്രമിക്കാനൊക്കെ വരുന്നത്, അപ്പോൾ അങ്ങനെ നമുക്ക് കുനോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ നമീബിയയിൽ നിന്നാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ, നമീബിയയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുനോ പാൽപൂർ നാഷണൽ പാർക്ക് മറക്കേണ്ട, മധ്യപ്രദേശിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം തെലുങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ്
ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അപ്പോൾ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആനയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ആന തെലുങ്കാന, മറിപ്പൂർ തെലുങ്കാനയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാ? തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക, ഏറ്റവും വലിയ ബാക്ടീരിയ അല്ലേ, അപ്പം നല്ല മാഗ്നിഫൈഡ് ആയിട്ടിരിക്കുകയാണ്, മാഗ്നിഫിക്ക മാഗ്നിഫിക്ക. പിന്നെ തീയൊക്കെ ഇട്ടിട്ട് അതിനെ കൊല്ലണം എന്നാലോക്കെ, തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക, തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക, അതല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. അപ്പം തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക. അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഷൊക്കോവി റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ളത്? എവിടെയാ? നാഗാലാൻഡിലാണ് കേട്ടോ. അപ്പം നാഗാലാൻഡിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഷൊക്കോവി റെയിൽവേ സ്റ്റേഷൻ. ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്, ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഷൊക്കോവി റെയിൽവേ സ്റ്റേഷൻ? എവിടെയാണ്? നാഗാലാൻഡ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നാഗത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ശോകമായിട്ടിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഷോക്കായിട്ടിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. ഷൊക്കോവി കേട്ടോ, ഷൊക്കോവി റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ളത് നാഗാലാൻഡ്. ഏത് സംസ്ഥാനത്താണ് പെൺകുട്ടികൾക്കായിട്ട് പുതുമൈ പെൺ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, തമിഴ്നാട്. പുതുമൈ പെൺ പദ്ധതി തമിഴ്നാട്. അടുത്ത പോയിന്റ് നോക്കാം, ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം ഏതാ? വിശാഖപട്ടണമാണ് കേട്ടോ. ഏതാണ്? വിശാഖപട്ടണം. ഓക്കെ, ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ. ഇപ്പം നമുക്ക് വിശന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കവർ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മളിരുന്ന് കഴിക്കും എന്നാലോക്കുക, കാരണം അത്രയ്ക്കും വിശന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആകെ ഇങ്ങനെ മലിനമാക്കും എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെച്ചേക്കണം, വിശന്ന് കഴിഞ്ഞാൽ ആകെ മലിനമാക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? വിശാഖപട്ടണം. വിശന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും മലിനമാക്കും എന്നാലോക്കുക, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം വിശാഖപട്ടണം. അടുത്ത പോയിന്റ് നോക്കാം, മത്സര പരീക്ഷാ പരിശീലനം നൽകാൻ ട്രാൻസ്ജെൻഡറുകൾക്കായിട്ട് നടത്തുന്ന പദ്ധതി ഏതാ? യജ്ഞമാണ് കേട്ടോ, യജ്ഞം. ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് യജ്ഞം. മത്സര പരീക്ഷ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ യജ്ഞിക്കണം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. യജ്ഞം, ട്രാൻസ്ജെൻഡറുകൾക്കായിട്ട് നടത്തുന്ന പദ്ധതി ഏതാണ്? യജ്ഞം. അടുത്ത പോയിന്റ്, സ്മാർട്ട് അഡ്രസ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി ആവുന്നത് ഇൻഡോർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇൻഡോർ ആണ് അല്ലേ, നമ്മുടെ വീടിനകത്ത്, ഇൻഡോർ വീടിനകത്ത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതേപോലെ തന്നെ സ്മാർട്ട് അഡ്രസ്സ് ഉള്ള ഇന്ത്യയിലായത്തെ സ്മാർട്ട് സിറ്റി ചോദിക്കുമ്പോഴും ആൻസർ ഇൻഡോർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മാർട്ട് ആണെന്ന് വിചാരിക്കുക, ക്ലീൻ അല്ലേ ഫുള്ള്. അപ്പം അങ്ങനെ സ്മാർട്ട് അഡ്രസ്സ് ഉള്ള ഇന്ത്യയിലായത്തെ സ്മാർട്ട് സിറ്റി ചോദിക്കുമ്പോഴും ഇൻഡോർ. അടുത്ത പോയിന്റ് നോക്കാം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രം 12 ഭാഷകളിൽ ലഭ്യമാക്കുന്ന പരമ്പര ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ജേർണി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ദ ജേർണി ഓഫ് ഇന്ത്യ, ദ ജേർണി ഓഫ് ഇന്ത്യ. എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യയാത്ര നടത്തുന്ന പാത അറിയപ്പെടുന്നത് ദ ലോങ് വാക്ക്. എന്താണ് ദ ലോങ് വാക്ക്? എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യയാത്ര നടത്തുന്ന പാത അറിയപ്പെടുന്ന എന്താണ്? ദ ലോങ് വാക്ക്. അടുത്ത പോയിന്റ് നോക്കാം, അതിവേഗ ബൈക്കുകളിൽ റോഡിൽ മത്സരയോട്ടം നടത്തുന്നതിന് തടയാനായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പദ്ധതി ഏതാ? ഓപ്പറേഷൻ റേസ് ആണ് അല്ലെ. അപ്പൊ മത്സരയോട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റേസ് ആണ്, കോമ്പറ്റീഷൻ ആണ്, ഓപ്പറേഷൻ റേസ് കേട്ടോ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം, സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കിൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാ? പാലയാട്ടാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ പാലയാട്ടാണ്. അപ്പോൾ സ്കിൽ എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പാലയാട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാം. ഓക്കെ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കിൽ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, സംസ്ഥാനത്ത് പേവിഷ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്ന സംഘടന മിഷൻ റാബിസ് ആണ്. ഓക്കെ, മിഷൻ റാബിസ്. സംസ്ഥാനത്ത് പേവിഷ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്ന സംഘടന ഏതാണ്? മിഷൻ റാബിസ്. അടുത്ത പോയിന്റ് നോക്കാം, കന്നുകാലികൾക്ക് വൈദ്യസഹായം നൽകുന്നതിന് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. കന്നുകാലികൾക്ക് വൈദ്യസഹായം നൽകുന്നതിന് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഛത്തീസ്ഗഡ്. അപ്പോൾ കന്നുകാലികൾക്കൊക്കെ ഈ വൈദ്യസഹായമൊക്കെ കൊടുത്തില്ലെങ്കിൽ അവർ ചത്തുപോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. അപ്പോൾ അതിവേഗ ബൈക്കുകളിൽ റോഡിൽ മത്സരയോട്ടം നടത്തുന്നതിന് തടയാനായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന പദ്ധതി ഏതാ? ഓപ്പറേഷൻ റേസ് ആണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കിൽ പാർക്ക് നിലയിൽ വരുന്ന എവിടെയാ? പാലയാട്ടാണ്, കണ്ണൂരിലെ അല്ലേ. സംസ്ഥാനത്തെ പേവിഷ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്ന സംഘടന ചോദിക്കുകയാണെങ്കിൽ മിഷൻ റാബിസ് ആണ്. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് വൈദ്യസഹായം നൽകുന്ന വെറ്റിനറി യൂണിറ്റുകൾ നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ആ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കിൽ പാർക്ക്, സ്കിൽ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പാലയാട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ, ഇനി കണ്ണൂർ ജില്ല എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. കണ്ണ് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് സ്കില്ല് കാണിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കണ്ണ് വെച്ചിട്ട് സ്കില്ല് കാണിക്കാമല്ലോ, അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം, കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി ആരാ? എം ബി രാജേഷ് ആണ്. കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി ആരാണ്? എം ബി രാജേഷ്. അടുത്ത പോയിന്റ് നോക്കാം, കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി ആരാണ്? എം ബി രാജേഷ് ആണ്. കേരളത്തിലെ പുതിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി ആരാണ്? എം ബി രാജേഷ്.
അടുത്ത പോയിന്റ്, പൊതുഗതാഗതത്തിനായിട്ട് റോപ്വേ നിലവിൽ വന്നിട്ടുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാ? വാരണാസിയാണ്. പൊതുഗതാഗതത്തിനായിട്ട് റോപ്വേ നിലവിൽ വന്നിട്ടുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? വാരണാസി. നമ്മുടെ റോപ്വേയുടെ മുകളിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ വാരി എടുക്കണം എന്ന് ആലോചിക്കാം കേട്ടോ, വാരി എടുക്കണേ. അപ്പോൾ വാരണാസി. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റുന്ന ആദ്യ ജില്ലാ ആശുപത്രി ഏതാ? എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. അടുത്ത പോയിന്റ്, കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാ? കുറ്റിയാട്ടൂരാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ. അപ്പോൾ മാങ്ങയ്ക്ക് കണ്ണു വയ്ക്കില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ, അല്ലെങ്കിൽ കുറ്റി വെച്ചിട്ടൊക്കെ ഇങ്ങനെ മാങ്ങ കിട്ടണമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ കുറ്റിയാട്ടൂർ കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ, കേരളത്തിലെ മാംഗോ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കുറ്റിയാട്ടൂർ കണ്ണൂർ ജില്ലയിലെ. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാ? INS വിക്രാന്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ, എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോഴാണ് എനിക്കും കുറച്ചും കൂടെ എനർജിയൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.